നമസ്കാരം. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാതിരുവാതിര കളിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുള്ള പാട്ട് വ്യക്തിപൂജയായി കണക്കാക്കാനാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പാട്ടൊന്നുമല്ല അവിടെ ഉണ്ടായത്. സമ്മേളനത്തിനകത്ത് നടന്ന സംഭവമല്ല തിരുവാതിര കളി. പല വ്യക്തികളും പല ആളുകളെയും പുകഴ്ത്തുന്ന പാട്ടുകൾ അവതരിപ്പിക്കാറുണ്ടെന്നും അത്തരത്തിലുള്ള ഒന്നാണിതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം പി ജയരാജനെ പുകഴ്ത്തിയ പാട്ടുണ്ടായപ്പോൾ നടപടിയെടുത്തത് വേറെ വിഷയമാണെന്നും അതും ഇതും ഒന്നായി വ്യാഖ്യാനിക്കരുതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. രണ്ടും വ്യത്യസ്തമായ കാര്യമാണ്. PG Army എന്ന പേരിലുള്ള ഗ്രൂപ്പിനകത്ത് വന്നതിനെ അദ്ദേഹം തള്ളി പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടായ പ്രശ്നങ്ങളാണ് പാർട്ടി ചൂണ്ടിക്കാട്ടിയതും അതുപോലെ നടപടി എടുത്തതും. മെഗാതിരുവാതിര തെറ്റാണെന്ന് പാർട്ടി സമ്മതിച്ചതാണ്. തെറ്റാണെന്ന് പറയുന്നത് തന്നെ തിരുത്തൽ നടപടിയുടെ ഭാഗമാണെന്നും കോടിയേരി വിശദീകരിച്ചു. കോവിഡിന്റെയും അതുപോലെ SFI പ്രവർത്തകൻ ധീരജ് കൊല്ലപ്പെട്ടതിന്റെയും പശ്ചാത്തലത്തിൽ CPM സമ്മേളനത്തിൽ മെഗാതിരുവാതിര സംഘടിപ്പിച്ചത് വിമർശന വിധേയമായിരുന്നു. തുടർന്ന് പരിപാടിയെ തള്ളി ജില്ലാ നേതൃത്വം തന്നെ രംഗത്തെത്തിയിരുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മെഗാതിരുവാതിരയായിരുന്നു വളരെ വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് 550 ലേറെ പേരാണ് മെഗാതിരുവാതിരയിൽ പങ്കെടുത്തത്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പൊതുപരിപാടി 150 പേരിൽ കൂടരുതെന്ന സർക്കാർ നിയന്ത്രണം നിലനിൽക്കെയായിരുന്നു ഇത്രയധികം പേർ പങ്കെടുത്ത മെഗാതിരുവാതിര നടന്നത്. മരണാന്തര വിവാഹ ചടങ്ങുകളിൽ 50 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂവെന്ന ഉത്തരവും മാത്രമല്ല പുറത്തിറക്കിയ ആ സമയത്തായിരുന്നു ഇത്തരമൊരു വിവാദ തിരുവാതിര ഉടലെടുത്തത്. ഇതിനിടയിലാണ് 550 പേർ അണിനിരന്ന തിരുവാതിര. ഇതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ തയ്യാറായിരുന്നില്ല. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാറശ്ശാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറശ്ശാലയിലെ ചെറുവാരക്കോണം CSI പള്ളി മൈതാനത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം സലൂജിയുടെ നേതൃത്വത്തിലായിരുന്നു തിരുവാതിര. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ N. രതീന്ദ്രൻ, പുത്തൻകട വിജയൻ എന്നിവർ അടക്കമുള്ള നേതാക്കളും പരിപാടിക്ക് എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു. സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സമ്മേളനം മാറ്റിവെക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല സമ്മേളനം മാറ്റാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ ഫെബ്രുവരി പകുതിയോടെയാണ് തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനം മാറ്റിവെക്കേണ്ട സാഹചര്യമാണെങ്കിൽ മാറ്റിവെക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സംബന്ധിച്ച വിവാദത്തിൽ കോടിയേരി നിലപാട് ആവർത്തിച്ചു പറഞ്ഞതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത്. തിരുവാതിരയെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹം ഉത്തമമായൊരു മറുപടി നൽകിയത്. ആ സമയത്ത് അങ്ങനെ ഒരു പരിപാടി നടത്താൻ പാടില്ലായിരുന്നു എന്ന് പാർട്ടി അഭിപ്രായപ്പെട്ടതാണ്. പല വ്യക്തികളും പല വ്യക്തികളെയും പുകഴ്ത്തുന്ന പാട്ടുകൾ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള പാട്ടൊക്കെ പാർട്ടി അനുമതി നൽകുന്നതാണ്. തിരുവാതിര പാട്ട് പാർട്ടി പറഞ്ഞു പാടിച്ചതല്ല എന്നും അദ്ദേഹം ഇതിനോടകം തന്നെ കൂട്ടിച്ചേർത്തു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.